ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു പ്രോബ്ലോസ് പ്രോസിനെ മറ്റൊരു കിടക്കുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു കപ്പത്തോട്ടത്തിലാണ്. അപ്പോൾ ഈ ഒരു കപ്പത്തോട്ടം എന്ന് പറഞ്ഞാൽ ഈ ലോക്ക്ഡൗൺ സമയത്ത് വന്നൊരു മീൻസ് കപ്പ നട്ടൊരു സ്ഥലമാണ്, കപ്പത്തോട്ടമാണ്. അപ്പോൾ കുറച്ച് ആൾക്കാർ ഈ ഒരു സ്ഥലം വെറുതെ കിടക്കാനാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം അവർ എടുത്തിട്ട് ഇതിനകത്ത് മുഴുവൻ കപ്പ കൃഷി ചെയ്ത് അപ്പോൾ ഇന്ന് ഇവർ കപ്പ പറിച്ച് ഇത് വാട്ടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക കാര്യങ്ങളൊക്കെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വ്ളോഗാണ്. കാരണം ഇത് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, പണ്ട് അല്ലെങ്കിൽ 90s അല്ലെങ്കിൽ 80s കാലഘട്ടത്തിൽ എല്ലാ നാടുകളിലും സർവ്വസാധാരണമായിട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. മീൻസ് കപ്പ നട്ട് അത് പറിച്ച് അരിഞ്ഞ് വാട്ടി അതൊരു ഉത്സവം പോലെയായിരുന്നു. കാരണം ആ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെല്ലാവരും ഒരുമിച്ച് വന്ന് വട്ടം കൂടി അത് ശരിക്കും ഒരു ഉത്സവം പോലെ തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് കാലം മാറിയപ്പോഴത്തേക്കും ഈ ഒരു സംഭവം അത് പിന്നെ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മീൻസ് അത് ആ കാണൽ തന്നെ ചുരുക്കമാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ഈ എന്താ പറയുക കുറേ കാലം കൂടിയിട്ടാണ് ഇത്രയും ഒരു ഏരിയയിൽ കപ്പ ഇടുന്നത്. ചിലപ്പോൾ അപ്പുറത്തൊക്കെ മീൻസ് പല സ്ഥലത്തും ഉണ്ടായിരിക്കാം, പക്ഷേ ഈ ഒരു സ്ഥലത്ത് ഇത്രയും ഹ്യൂജ് എമൗണ്ട് കപ്പ ഇടുന്നത് ഈ ഒരു കുറേ നാളുകൾക്ക് ശേഷമാണ്. അപ്പോൾ ഇത് ഒരുപാട് കപ്പയുണ്ട് കേട്ടോ, ഈ ചുറ്റും ഫുള്ള് ഇത് കപ്പയാണ്. ഞാനിപ്പോൾ കപ്പത്തോട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഇത് ഫുള്ള് ഇത് പറിച്ച് അരിഞ്ഞ് മീൻസ് ഉണക്കാനുള്ള ഒരു പരിപാടി അവരവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം കൂടെയാണ് ഈ ഒരു വ്ളോഗിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പം നമുക്ക് ഈ ഒരു വ്ളോഗ് അടിച്ചു പൊളിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കപ്പത്തോട്ടം. ഇതുണ്ട് ഇവിടുന്ന് ഇങ്ങ് താഴെ വരെ കപ്പത്തോട്ടമുണ്ട്. ഈ സൈഡിൽ കാണുന്ന ഞങ്ങളുടെ പറമ്പ കേട്ടോ, എൻ്റെ ഇപ്പുറത്തുള്ള പറമ്പിലാണ് ഇവർ കപ്പ നട്ട് ഇപ്പോൾ അവിടെ താഴെ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒക്കെ നമുക്ക് എന്തായാലും ആ ഒരു വിഷ്വൽസിലേക്ക് പോവാം. പിടിച്ച അപ്പുറത്തേക്ക് അവിടെ ഉണ്ട് പോരട്ടെ. ആ അതെ 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 ആ ആ അതുണ്ടോ ആരുണ്ട് ഈ കളി പറ്റൂല കേട്ടോ. ആ ഓക്കെ നേരെ നോക്ക്, ആയിക്കോട്ട് നോക്കിക്കോ എന്നിട്ട്. ആ കപ്പ അങ്ങോട്ട് പറിച്ച് അതങ്ങോട്ട് പറിക്കുക, അത് കുഴപ്പമൊന്നുമില്ല. ഇതങ്ങ് പിടിച്ചോ, ഇങ്ങോട്ട് അങ്ങ് പിടിച്ചോ. ആ അല്ല പറഞ്ഞ ആ ഓക്കെ രണ്ടുകൂടെ ഒരുമിച്ച് നോക്കിയോ. ഇപ്പഴാ അറിയിക്ക്. ആ പൊക്കിക്കോ. ആ സന്തോഷമായില്ലേ. അല്ല കപ്പയൊക്കെ പറിച്ചിങ്ങനെ പൂന കൂട്ടിയിട്ടിട്ടുണ്ട് ഓരോ സ്ഥലത്തായിട്ട്. ഇനി ഇത് വെട്ടിക്കൂട്ടുന്ന പരിപാടിയാണ് അപ്പുറത്ത് നടന്നത്. പിന്നെ അങ്ങോട്ട് പോകുന്ന സാർ പട്ടപ്പട്ട വെട്ടിക്കൂട്ട. അല്ല വലുതെടുത്ത് വെട്ട് അതെടുക്ക്, ഇതെടുക്ക് ഇതെടുക്ക്. കാണാൻ വേണ്ട വെട്ടുമ്പോ. ആ അതുകൊണ്ട് എടുത്തു പാടോ.
ഇവിടെ കപ്പ വറയ്ക്കൽ കപ്പ വെട്ടി കൂട്ടലൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് എന്താ പറയുക, ഇവിടുന്ന് കപ്പയെല്ലാം കൂടെ നമ്മുടെ പുഴയിലോട്ട് കൊണ്ടിട്ടിട്ട് വെട്ടി അരിഞ്ഞ് വാട്ടണ പരിപാടിയാണ്. അത് കുറച്ചുകൂടി കഴിയും, ഇനി കുറച്ചുകൂടി പറിക്കാനുണ്ട്. അങ്ങോട്ടേക്ക് അവർ വെട്ടിക്കൊണ്ടിരിക്കുന്നുള്ളൂ, ദൂരെ അങ്ങോട്ടേക്ക് വെട്ടുന്നുള്ളൂ. ആ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പുറകിൽ അവർ കപ്പ വെട്ടി കൂട്ടുന്നുണ്ട്. സംഭവം എന്തായാലും തകർത്ത് നടക്കുന്നുണ്ട് കേട്ടോ. അരെ നിന്നോ, അരെ സാറേ, പോയി പിടിച്ചോ, പോയി പിടിക്കാണ്ട്. ഇവിടേക്ക് 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 എന്താല നിക്കണോര് കട പോയിരുന്നോ, നിരന്നു നിന്നോ, ഒരു അഞ്ചാറ് കൂടെ കപ്പയും വെച്ചിട്ട്. അങ്ങനെ നമ്മുടെ കപ്പവറി ഏകദേശം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ ഉള്ളൂ. ഇനി അടുത്ത പരിപാടി ഇതെല്ലാം കൂടി വെട്ടിക്കൂട്ടിയ കപ്പ എല്ലാം കൂടെ എടുത്ത് നമ്മൾ നേരെ പുഴയിലോട്ട് കൊണ്ടുപോകലാണ്. പുഴയിൽ അവിടെ ഇട്ടിട്ടാണ് അരിഞ്ഞ് അവിടെ ഇട്ടിട്ടാണ് അരിഞ്ഞ് കപ്പ വാട്ടണത്. അപ്പോൾ ഇനി അടുത്ത കാഴ്ച എന്ന് പറയുന്നത് കപ്പ അരിഞ്ഞ് വാട്ടണ പരിപാടിയാണ്. ഇപ്പാടെ വെട്ടിക്കൂട്ടിയ കപ്പയെല്ലാം കൂടി ഇവിടെയാണ് നമ്മൾ കൂട്ടിയിടുന്നത്. കാരണം ഇവിടെ ഇട്ട് പൊളിക്കാനുള്ള സെറ്റപ്പ് അവരിവിടെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ പൊളിക്കാൻ, കപ്പ പൊളിച്ച് കൂട്ടാനുള്ള സെറ്റപ്പ് ഇവിടെയാണ്. കപ്പ അവിടുത്തെ കപ്പയെല്ലാം കൂടി ഇങ്ങോട്ടേക്ക് വല്ലത്തിൽ കൊണ്ട് ഇവിടെ ഇട്ടാണ് ഇനി അടുത്ത പരിപാടി. മകല മുഴുവൻ പണിയെടുത്ത് കാശിനികളിലും കുടിച്ച് എന്റെ മോളെ ഘട്ടത്തിലാക്കല്ലേ, എന്റെ മോളെ ഘട്ടത്തിലാക്കല്ലേ, കേട്ടില്ല എന്റെ മോളെ ഘട്ടത്തിലാക്കല്ലേ, പകൽ മുഴുവൻ മണി എടുത്ത് കിട്ടണ കാജിനെ കണ്ടും കുട്ടിച്ച് എന്റെ മോളെ ഘട്ടത്തിലാക്കല വേല ഇതാ, എന്റെ മോളെ ഘട്ടത്തിലാക്കല വേല ഇതോ, കേളപ്പൻ ചേട്ടൻ പോവാന്നാ, ഇവിടെ ഭയങ്കര മടുപ്പ, ഞാൻ പോവാന്ന് പറഞ്ഞ കിട്ടണ കാജിനെ കണ്ടും
ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കപ്പവാട്ടലിവിടെ ഏകദേശം അവസാനത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദാ ഈ ഒരു പാറ കംപ്ലീറ്റ് കപ്പ വാട്ടി റെഡിയാക്കിയിട്ടേക്കാണ്. ഇനിയിപ്പോൾ ഇത് ഉണങ്ങണം, അതുവരെ ഈ കപ്പ ഇവിടെ കിടക്കും. ഏകദേശം നമ്മുടെ അവസാനത്തെ ഇനി ഒന്നോ രണ്ടോ ചെമ്പ് കൂടിയേ വാട്ടാനുള്ളൂ. അത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5 മണി 6 മണിയോളമായി. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങിയ ഒരു പ്രൊസീജിയറാണ്, ഇത്രയും ടൈം എടുത്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഒരു എനിക്ക് 10-11 ചെമ്പടക്കോളം കപ്പയുണ്ടായിരുന്നു. അതായത് 1600 മൂട് കപ്പ, മീൻസ് ഒരു 1.25 ഏക്കർ മേലെയുള്ള സ്ഥലത്താണ് കപ്പയിട്ടത്. അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു കപ്പവാട്ടലും പരിപാടിയൊക്കെ ഇവിടെ അവസാന ഘട്ടത്തോടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവരും എന്താ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ Till then, take care. Bye-bye.